ഈശോ മിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് മാസം നാലാം തീയതി ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഇന്ന് നമ്മൾ ഒരു മദറിന് കിട്ടിയ സന്ദേശമനുസരിച്ച് ദൈവപിതാവിനെ ഓർത്ത് ആരാധിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് ചിലവഴിക്കേണ്ട ഒരു ദിവസമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് മദർ എവജിനിയോ എലിസബത്തോ റവാസിയോ പിതാവായ ദൈവം ഈ സിസ്റ്ററിന് പ്രത്യേകമായ വിധത്തിൽ സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ നാലിന് ഇറ്റലിയിലെ ബെർഗാമോ പ്രവിശ്യയിൽ കാപ്രിയാറ്റോ ഗെർവാസിയോ എന്ന പട്ടണത്തിലാണ് ഈ എലിസബത്തോയുടെ ജനനം പിന്നീട് അവർ ലേഡി ഓഫ് ദി അപ്പോസിൽസ് എന്ന സന്യാസ സഭയിൽ ചേർന്നു പ്രിയ സഹോദരങ്ങളെ ഈ സിസ്റ്ററാണ് കുഷ്ഠരോഗത്തിന് ആദ്യമായി ഔഷധം കണ്ടുപിടിച്ചത് ഒരു വൃക്ഷത്തിൻ്റെ കായയിൽ നിന്ന് അവൾ നിർമ്മിച്ച മരുന്ന് പിന്നീട് പാരീസിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉപരി ഗവേഷണത്തിന് വിധേയമാക്കുകയുണ്ടായി അതുപോലെ ഈ സിസ്റ്ററിന് വളരെയേറെ ദൈവീകമായ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട് പിതാവായ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ എഴുതിയെടുക്കാൻ ഒരു പ്രത്യേകമായ സന്ദേശം കിട്ടിയിട്ടാണ് ഇങ്ങനെ ദൈവപിതാവിൻ്റെ സന്ദേശങ്ങളെല്ലാം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ പിതാവായ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട് പിതാവിൻ്റേതായിട്ട് ഒരു ദിവസം വേണം എന്നാണ് പറയുന്നത് ഒരു പ്രത്യേകമായ തിരുന്നാൾ പിതാവിൻ്റെ നാമത്തിൽ പിതാവേ എന്ന് വിളിച്ചിട്ട് നമ്മളെപ്പോഴും പിതാവിനെ ആരാധിക്കും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പിതാവിനെ കുറിച്ച് ധ്യാനിച്ച് 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 പിതാവിനെ ഒരു ദിവസം നിശ്ചയിക്കണം അപ്പോൾ മദറിനോട് പ്രത്യേകം പറയുന്നുണ്ട് ഈ പ്രത്യേക തിരുനാളിൻ്റെ ശരിയായ ലക്ഷ്യം പിതാവിനെ ബഹുമാനിക്കുക പുത്രനെ നമുക്ക് തന്നതിന് നന്ദി പറയുക സ്തുതിക്കുക കൃതജ്ഞത അർപ്പിക്കുക പിതാവായ ദൈവത്തിന് മാത്രമായിട്ട് ഒരു പെരുന്നാൾ ദിനം വേണോ അതിൻ്റെ ആവശ്യമുണ്ടോ കാരണം എല്ലാ ദിവസവും പിതാവിൻ്റെ അല്ലേ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് പിതാവല്ലേ പിന്നെന്തിനാ ഒരു പ്രത്യേക ദിവസം പിതാവിനെ ഓർക്കണം എന്ന് പറയുന്നതാവോ അതിനും പിതാവ് സന്ദേശം തന്നിട്ടുണ്ട് നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ സിസ്റ്ററിനോട് പറഞ്ഞു ഈ ലോകം മുഴുവൻ എൻ്റേതാണ് എല്ലാം എന്നിൽ നിന്നാണ് എങ്കിലും എന്നെ പിതാവേ എന്ന് വിളിച്ച് ഒരു ദിവസം വർഷത്തിലൊരു ദിവസം എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാറ്റി മാറ്റിവെക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും എൻ്റെ ഈശോയെ ദൈവത്തിന് പോലും ഇങ്ങനെ ഓർത്ത് ബഹുമാനിച്ച് വണങ്ങാൻ ഒരു ദിവസം നീക്കി വെച്ചാൽ അത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത് ഞാനും ചോദിച്ചിട്ടുണ്ട് പിതാവായ ദൈവത്തോട് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് പിതാവും ഞാനും രണ്ട് കസേരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ചതാണെന്ന് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ നമ്മളെ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യമാണ് പറയുന്നത് ഞാൻ എപ്പോഴും ചോദിക്കും ഈ സ്വർഗപിതാവിന് എന്തിനാണ് ഒരു ദിവസം എന്ന് നിന്തിയല്ലേ അല്ലാതും പിന്നെ എന്തിനാണ് നിനക്കൊരു ദിവസം ഇതൊക്കെ നമ്മുടെ കുസൃതി ചോദ്യങ്ങളാണ് കേട്ടോ പിന്നീടാണ് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പിതാവായ ദൈവത്തിന് മനുഷ്യ മക്കളോടുള്ള സ്നേഹം നമുക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല സഹോദരങ്ങളെ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ അപ്പച്ചൻ എന്തുമാത്രം സ്നേഹമാണെന്നോ സ്വർഗപിതാവിന് ഈ മനുഷ്യ കുട്ടികളോട് അതുകൊണ്ടാണല്ലോ സ്വന്തം പുത്രനെ തന്നെ ബലിയായിട്ട് മാറാൻ നമുക്ക് വേണ്ടി വിട്ടു തന്നത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് സ്വന്തം പുത്രനായ ദൈവത്തോടുള്ള സ്നേഹത്തേക്കാൾ കൂടുതലാണ് ഈ പാപം ചെയ്ത മനുഷ്യ കുട്ടികളോടുള്ള സ്നേഹം അതങ്ങനെയാണ് പിതാവ് സൃഷ്ടിച്ചതാണ് മനുഷ്യ അതുകൊണ്ട് പിതാവ് പറയുന്നു എൻ്റെ സൃഷ്ടികളുടെ മകടമായ മനുഷ്യർക്കിടയിൽ വരാൻ എനിക്ക് വളരെ ആനന്ദമുണ്ട് വളരെ ആനന്ദമുണ്ട് എന്ന് അവിടെയും പിതാവ് എടുത്തു പറയുന്നുണ്ട് സമയം ഇനി ഏറെയില്ല പ്രിയ കൂട്ടുകാരെ ഈ ഒരു വാക്ക് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ് സമയം ഇനി ഏറെയില്ല അതിൻ്റെ ഇടയിൽ പിതാവായ ദൈവത്തിന് നമ്മൾ മുറുകെ പിടിക്കണം പിതാവ് എന്താണോ മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ഭൂമിയുടെ അവസ്ഥ മറ്റൊന്നായിരിക്കും പിതാവ് ഈ സിസ്റ്ററിനോട് പറഞ്ഞു ഞാൻ മനുഷ്യരെ ശുദ്ധീകരിക്കാൻ അവരുടെ മേൽ അത്യാപത്തുകൾ അയച്ചു എന്നിട്ട് പറയുകയാണ് ഈ ജലപ്രളയം സ്വതം കൊമറുകളുടെ നാശം യുദ്ധങ്ങൾ അതൊക്കെ അങ്ങനെ ഞാൻ അയച്ചതാണെന്ന് എന്നിട്ട് പറഞ്ഞു എപ്പോഴും ഭൂമിയിൽ മനുഷ്യരോടൊത്തായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പ്രളയകാലത്ത് ഏകനീതിമാനായ നോഹയോടൊപ്പം ഞാൻ വസിച്ചത് ഇങ്ങനെയൊക്കെ അത്യാഹിതങ്ങൾ വരുമ്പോൾ കൂടെ വസിക്കാൻ ഒരു നീതിമാനെയെങ്കിലും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞു അവനിലൂടെ അക്കാലത്തെ മനുഷ്യരോടൊപ്പം ഞാൻ ജീവിച്ചു പിന്നീട് ഇങ്ങനെ തന്നെയായിരുന്നു എല്ലായ്പ്പോഴും എന്ന് മനുഷ്യകുലത്തോട് അനന്തമായ സൗമന്യസ്യം ഉള്ളതുകൊണ്ട് പലപ്പോഴും ഞാൻ അവരെ കൊള്ളരുതായ്മകളിൽ നിന്ന് ശുദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഒറ്റക്കിരുത്ത് ചിന്തിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിച്ചു പോകാറുണ്ട് എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും ഈ ദൈവം ചിലപ്പോൾ ഒന്നും ഒന്നുമില്ലാതിരിക്കും അതെന്തുകൊണ്ടാണെന്നോ പിതാവായ ദൈവം നമ്മുടെ അപ്പനാണ് നമ്മളെ സൃഷ്ടിച്ചവനാണ് ഭൂമിയിലെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ മൂടി വയ്ക്കില്ലേ അത് മറ്റുള്ളവരൊക്കെ അറിയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കില്ലേ അപ്പോൾ പിന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്വർഗപിതാവിൻ്റെ കാര്യം പറയാനുണ്ടോ എഫ്രായിം നീ എൻ്റെ വത്സല പുത്രനല്ലേ പൊന്നോമനക്കുട്ടൻ എന്നല്ലേ മനുഷ്യരെ വിളിക്കുന്നത് നമുക്കൊന്ന് ധ്യാനിച്ചാലോ നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ അടുത്ത് വന്നിട്ട് നീ എൻ്റെ പൊന്നോമന കുട്ടിയാണ് മോളെ എന്ന് പറയുന്നത് ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്തൊരു സുഖമാണല്ലേ ാപം ചെയ്താലും നിന്റെ പാപം എത്ര കട ചുമ്പ്പാണെങ്കിലും ഞാനത് തൂമഞ്ഞുപോലെ വെന്മയുള്ളതാക്കുമെന്നാണ് പിതാവ് പറഞ്ഞേക്കുന്നത് പക്ഷേ പിതാവ് മറ്റൊരു മുഖമുണ്ട് കേട്ടോ നീതിമാനും കൂടിയാണ് അങ്ങനെയാണ് ഈ പിതാവായ ദൈവം അപ്പോൾ ഈ മദറിനോട് എപ്പോഴും പറയുന്ന ഇതാണ് മനുഷ്യർക്കിടയിൽ ഞാൻ അറിയപ്പെടണം സ്നേഹിക്കപ്പെടണം എന്നും മനുഷ്യനോടൊപ്പമായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിലിരിക്കാനല്ല ഇഷ്ടം എന്ന് മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ നടക്കണം മനുഷ്യരുടെ ഹൃദയത്തിലൊക്കെ വസിക്കണം ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് അതുകൊണ്ടാ ആയിരിക്കും ഓരോ ബലിയിലും സ്വർഗപിതാവ് ഇറങ്ങി വരുന്നത് മനുഷ്യരോടൊപ്പമായിരിക്കാൻ പ്രിയ സഹോദരങ്ങളെ ഈ സിസ്റ്ററിനോട് പിതാവ് പറഞ്ഞ സന്ദേശം നമുക്ക് കേൾക്കാം എനിക്ക് എൻ്റെ മക്കളോട് അതായത് മനുഷ്യരോട് അത്ര വലിയ സ്നേഹമാണുള്ളത് എൻ്റെ പ്രിയ പുത്രനേക്കാൾ എന്നേക്കാൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന കാര്യം നന്നായി മനസ്സിലാക്കുക ഇതു വേറെ ഇനി കുറേ സന്ദേശങ്ങളൊന്നും നമ്മൾ വായിക്കേണ്ട കാര്യമില്ല ഇതാണ് ഏക സന്ദേശം എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് ഭയങ്കര സ്നേഹമാണെന്ന് എവിടെ നോക്കിയാലും ഈ സ്നേഹത്തിൻ്റെ കാര്യം പറയാനുള്ളു മനുഷ്യരുടെ ഇടയിൽ ഇല്ലാത്തതാണെങ്കിലോ അതാണ് താനും സ്നേഹമാണ് എല്ലാം അങ്ങനെ പിതാവായ ദൈവം വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ മക്കളുടെ ബലഹീനത എനിക്ക് നന്നായിട്ട് അറിയാം അത് ദൈവത്തിന് നന്നായിട്ട് അറിയാമെന്ന് നമുക്കും അറിയാം അല്ലെങ്കിൽ പണ്ടക്കു പണ്ടേ നമ്മളെ ഭൂലോകത്തു നിന്നും മാറ്റിയാൻ നമ്മുടെ ഗുണം കൊണ്ട് നമ്മുടെ അമ്മാമ്മമാരൊക്കെ പറയും ആ ഗുണപതിയാരം കൊണ്ടേ എന്ന് നമ്മുടെ ആ ഗുണപതിയാരം കൊണ്ട് കർത്താവ് നമ്മുടെ എന്നേ ഭൂമുഖത്തു നിന്ന് തോട്ടച്ച് മാറ്റേണ്ടതാണെന്നറിയോ പക്ഷേ പിതാവ് പറയാണ് എൻ്റെ മക്കളുടെ ആ ബലഹീനത എനിക്ക് അറിയാം വീഴുന്നിടത്ത് നിന്ന് വീണ്ടും എഴുന്നെടുക്കുന്നതിന് അവർക്ക് സംവിധാനമുണ്ടാക്കി കൊടുക്കാൻ ഞാൻ പുത്രനോട് ആവശ്യപ്പെട്ടു ഈ മക്കളുടെ ബലഹീനത നന്നായി അറിയാവുന്നതുകൊണ്ട് വീഴുന്നിടത്ത് നിന്ന് വീണ്ടും എഴുന്നെടുക്കുന്നതിന് അവർക്ക് സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ പുത്രനോട് ആവശ്യപ്പെട്ടു ആ സംവിധാനം പാപത്തിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിക്കും ആ സംവിധാനം എന്താണെന്നറിയോ പ്രധാനമായും ഏഴ് കൂതാശകളാണ് ആ മാർഗങ്ങൾ വീഴ്ചകൾക്ക് ശേഷവും രക്ഷപ്രാപിക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്നത് കുരിശാണ് എന്ന് ഈ കുദാശകളിലൂടെ ഓരോ നിമിഷവും എൻ്റെ പുത്രൻ്റെ രക്തം നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും എന്നതാണ് അടുത്ത ഒരു പ്രധാന സന്ദേശം ഏഴ് കൂതാശകളിലൂടെ പുത്രൻ്റെ രക്തം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും പിതാവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് രണ്ട് വിധത്തിലാണ് കുരിശ് വഴിയും കുർബാന വഴിയും മക്കളുടെ ഇടയിലേക്ക് വരാൻ കുരിശിൻ്റെ വഴിയാണ് ഞാൻ സ്വീകരിക്കുന്നത് കാരണം എൻ്റെ പുത്രനിലൂടെ നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ഉപയോഗിച്ചത് കുരിശാണ് നിങ്ങൾ പുത്രനിലേക്കും അവൻ വഴി എന്നിലേക്കും വരാൻ കുരിശല്ലാതെ മറ്റു മാർഗമൊന്നും ഇല്ല പ്രിയ കൂട്ടുകാർ അങ്ങനെയാണെങ്കിൽ ഈ കുരിശ് മാറാൻ നമ്മളെ പെട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട് രോഗം മാറണം കല്യാണം നടക്കണം സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു നമുക്ക് വീണ്ടും വീണ്ടും വായിക്കാം നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വരുന്നത് കുരിശിലൂടെയാണ് കുരിശിൻ്റെ വഴിയാണത്ര ഞാൻ സ്വീകരിക്കുന്നത് കുരിശാണ് നിങ്ങളെ എന്നിലേക്ക് നയിക്കുക അപ്പോൾ കുരിശില്ലാത്തവരുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം അല്ലേ സ്വർഗപിതാവ് മദർ യവിജനമ്മയോട് പറഞ്ഞു എൻ്റെ സമയം സമാഗതമായിരിക്കുന്നു ഞാൻ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും വേണം അങ്ങനെ ഞാൻ നിങ്ങളുടെ പിതാവായി തീരണം പിതാവ് അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും എന്താണ് ചെയ്യേണ്ടത് പിതാവ് തന്നെ പറഞ്ഞു തന്നു എനിക്ക് വേണ്ടത് ഇത്ര മാത്രം ഒന്നാമത്തെ കാര്യം ഒരു ദിവസം ഒരു ഞായറാഴ്ച എൻ്റെ ബഹുമാനത്തിനായി പ്രതിഷ്ഠിക്കപ്പെടണം മുഴുവൻ മനുഷ്യരാശിയുടെയും പിതാവ് എന്ന പ്രത്യേക അഭിദാനത്തിലായിരിക്കണം ആ പ്രതിഷ്ഠ ഈ തിരുനാളിന് വിശേഷാൽ ദിവ്യബലിയും ഒപ്പിയസും വേണം ഇതിനു വേണ്ട പ്രാർത്ഥനകൾ വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് കിട്ടാൻ പ്രയാസമില്ല ഈ പ്രത്യേക ഭക്തിക്ക് തിരഞ്ഞെടുക്കുന്നത് ഒരു ഞായറാഴ്ചയാണെങ്കിൽ അത് ഓഗസ്റ്റ് ഒന്നാം ഞായറാഴ്ചയാകുന്നതാണ് എനിക്കിഷ്ടം ഇടദിവസമാണെങ്കിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴാം തീയതി ആയിരിക്കട്ടെ സഹോദരങ്ങളെ ഒരു ഞായറാഴ്ച പിതാവിൻ്റെ ബഹുമാനത്തിനായി സമർപ്പിക്കണം എന്ന് പറഞ്ഞ ദിവസമാണ് ഇന്ന് ഓഗസ്റ്റ് നാലാം തീയതി ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച പിതാവായ ദൈവം പറയുന്നത് ഭൂമി മുഴുവൻ മനുഷ്യരാശിയുടെയും പിതാവ് എന്ന പിതത്തിൽ വേണം എന്നെ നിങ്ങൾ ഓർക്കാൻ ഭൂമി മുഴുവൻ്റെയും പിതാവ് അതുപോലെ പിതാവായ ദൈവത്തിൻ്റെ എല്ലാ സ്നേഹവും വാത്സല്യവും കരുതലും നമ്മളിലേക്ക് നിറച്ച് നിറച്ച് തരികയാണ് എന്നിട്ട് പിതാവ് പറയുന്നുണ്ട് ഈ ഞായറാഴ്ച നിങ്ങൾക്ക് എൻ്റെ ഒരു തിരുനാളായിട്ട് കൊണ്ടാടാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ ഇതെല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴാം തീയതി ആയിക്കോട്ടെ പിതാവായ ദൈവം വീണ്ടും പറയുന്നുണ്ട് ഈ തിരുനാളിന് എല്ലാ വൈദികരുടെയും ഉണ്ടാകും എല്ലാവരും ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഇപ്പോൾ ഇന്ന് ഓഗസ്റ്റ് ദിവസം ഓഗസ്റ്റ് മാസം ഒന്നാം ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യണം പിതാവായ ദൈവത്തെ ഓർത്ത് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങനെ നമ്മൾ പിതാവിൻ്റെ തിരുനാളിന് ഒരുങ്ങണം ഓരോ മനുഷ്യ കുട്ടികളെയും പിതാവിൻ്റേതായിട്ട് കിട്ടാൻ പിതാവ് കാത്തിരിക്കുകയാണ് മദറിനോടൊരു സ ഒരു കാര്യം പിതാവ് പറയുന്നുണ്ട് ഒരു കഥ ഒരു മനുഷന് വേണ്ടി പിതാവ് കാത്തിരുന്നതാണ് എത്രയോ മാസങ്ങൾ ആ കാത്തിരിപ്പ് പ്രിയ കൂട്ടുകാരെ നമ്മൾ ഒരപ്പനു വേണ്ടി കാത്തിരിക്കുന്നതിന് തുല്യം പിതാവായ ദൈവം കാത്തിരുന്നു എന്ന പറയുന്നത് ഇവൻ എപ്പോ എന്റേതാകും ഇപ്പോൾ എന്നെ ഒന്ന് പിതാവേന്ന് വിളിക്കും അങ്ങനെ പിതാവ് പറയുകയാണ് ഞാൻ ഇവൻ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അയച്ചു കൊടുത്തു നിങ്ങൾക്ക് മനസ്സിലായി കാണും കുറേ കാര്യങ്ങൾ അയച്ചു കൊടുത്തു പിതാവ് എന്താണെന്നോ രോഗം വലിയൊരു രോഗം പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമായില്ല മനുഷ്യ മക്കൾ സ്വന്തം അപ്പനെ പിതാവേ എന്ന് വിളിക്കുന്നു കേൾക്കാൻ രോഗം അയച്ചു കൊടുത്തു കാര്യമായില്ല രോഗം മാറിയപ്പോൾ അവൻ മാറി എന്നാൽ എന്നാലിപ്പോൾ ഞാൻ അവനെ കൊണ്ടുപോകാൻ കൂടി കാത്തിരിക്കുകയാണ് എൻ്റെ മകൻ എപ്പോൾ ഇങ്ങോട്ട് വരും നമ്മളെ ഓരോരുത്തരെയും ഓർത്ത് പിതാവ് അങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ രോഗങ്ങളെല്ലാം അയച്ച് എൻ്റെ മകൻ എന്നെ വിളിക്കുമോ എന്ന് നോക്കിയിരുന്ന പിതാവിനെ ദുഃഖിക്കേണ്ട വന്നു പക്ഷെ പിന്നീട് അവൻ്റെ മരണസമയമാകുമ്പോഴേക്കും എന്നെ ഒന്ന് പിതാവേ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇതായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം ഇപ്പം ഈ കൂട്ടുകാരെ നമുക്കിന്ന് സ്വർഗപിതാവിനെ ഓർക്കാം നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ചെയ്യേണ്ടത് എന്ന് ഇതിൽ പറഞ്ഞിട്ടുമുണ്ട് പിതാവായ ദൈവം ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് നമ്മൾ എപ്പോഴും ഓർത്താൽ നല്ലതാണ് നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നത് കാത്തിരിക്കുകയാണ് എന്നാണല്ലോ സിസ്റ്ററിനോട് പറഞ്ഞത് അതായത് ജീവിതത്തിലെ പല ദുഃഖങ്ങളും രോഗങ്ങളും വേദനകളൊക്കെ കൊടുത്ത് പിതാവ് കാത്തിരുന്നു ആ ഈ അവസ്ഥയെങ്കിലും അവരെന്നെ പിതാവേ എന്ന് വിളിക്കും പക്ഷേ മനുഷ്യൻ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പോവാണ് രോഗം കൊടുത്താലും ക്ലേശം കൊടുത്താലും അത് മാറിക്കിട്ടുമ്പോൾ പിതാവിനെ മറക്കും അതുകൊണ്ടാണല്ലോ എഴുപത്തിനാല് വയസ്സുള്ള ആ മകന് വേണ്ടി പിതാവ് കാത്തിരുന്നത് മരണസമയത്ത് പിതാവ് പറയാണ് ഞാൻ അവൻ്റെ അടുത്ത് ഇപ്പോഴുമുണ്ട് ഞാൻ നോക്കിയിരിക്കുകയാണ് ഈ മരണസമയത്തെങ്കിലും അവൻ ചെയ്തു പോയ ഓർത്ത് എൻ്റെ ദൈവമേ എൻ്റെ അപ്പ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാനായിട്ട് ഈ പിതാവ് നമ്മുടെ അടുത്ത് എപ്പോഴുമുണ്ട് പുത്രനിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ കാത്തിരിക്കുകയാണ് നമ്മൾ മാനസാന്തരപ്പെട്ട് പിതാവേ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ നിങ്ങളെത്ര പാപികളാണെങ്കിലും ഞാൻ നിങ്ങൾ അനുദവിച്ച് വന്നാൽ നിങ്ങളുടെ പാപം ഞാൻ ക്ഷമിക്കും എന്നാണ് പിതാവ് എടുത്തെടുത്ത് പറയുന്നത് അതിന് ഒരേ ഒരു കാര്യമാണ് പിതാവെപ്പോഴും പറയുക നിങ്ങളെന്നെ സ്നേഹിക്കേ നിങ്ങളുടെ അപ്പൻ എന്ന നിലയിൽ നിങ്ങളെന്നെ സ്നേഹിക്കുക എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമാണ് വലിയ സ്നേഹം ആ സ്നേഹം നിങ്ങൾ മനസ്സിലാക്ക് ഇതാണ് നമ്മുടെ അപ്പച്ചൻ പറയുന്നത് സ്വർഗത്തിൽ ഇരിക്കുന്ന തമ്പുരാൻ നമ്മളെ എപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പാട്ട് കേട്ടില്ലേ സ്വർഗത്തിൽ നിന്നും പിതാവാം ദൈവം ഭൂമിയിലേക്കൊന്നു നോക്കി ഈ പിതാവ് ഭൂമിയിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നോ നല്ലവരാരേലും ഇല്ല നീതിമാനാരെയും കണ്ടതില്ല ആരെങ്കിലും നല്ലതുണ്ടോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് പക്ഷെ പിതാവിനെ കാണാൻ കഴിയുന്നില്ല ശരിക്കും പിതാവിനെ സ്നേഹിക്കുന്നവരെ കാണാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് എവിടെ നോക്കിയാലും എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിൽ വേറെ കുറേ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ പിതാവായ ദൈവം വിങ്ങി വിതുമ്പാണ് കാരണം എൻ്റെ മക്കളാണിങ്ങനെ വേറെ ആരുമല്ല നമ്മളാണ് പിതാവിൻ്റെ മക്കൾ നമ്മളെയാണ് പിതാവ് സൃഷ്ടിച്ചത് ഈ മനുഷ്യക്കുട്ടികളോട് പിതാവിനുള്ള സ്നേഹം വിവരിക്കാനായിട്ട് കഴിയില്ല സഹോദരങ്ങളെ ഒരു മനുഷ്യന് അത് ഗ്രഹിക്കാനും പറ്റില്ല പിതാവായ ദൈവം നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണല്ലോ എങ്കിലും നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ നമ്മളൊന്ന് ഓർത്ത് ധ്യാനിക്കുക നമ്മുടെ അപ്പൻ നമ്മുടെ സ്നേഹവും ചോദിച്ച് ഓരോ മനുഷ്യക്കുട്ടികൾക്ക് ഇങ്ങനെ പ്രവചനങ്ങളും സന്ദേശങ്ങളും ഒക്കെ കൊടുക്കുകയാണ് പിന്നാലെ നടന്ന് സ്നേഹിക്കുന്ന ദൈവം അത് തന്നെയല്ലേ പിതാവായ ദൈവം മദറിനോട് പറഞ്ഞു നീയെ എന്നെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നീ എൻ്റെ രൂപം മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് നിനക്ക് തോന്നിയാൽ നീ ഈ ഒരു ചിത്രം എൻ്റെ മനസ് നിൻ്റെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി ഇതാണ് കൊടുത്ത ചിത്രം പിത പുത്ര പവിത്രാത്മ ഗോളം പിടിച്ച് നടുവിലിരിക്കുന്നു പിതാവായ ദൈവം മനുഷ്യർ ചോദിക്കും ദൈവത്തിന് ചായയുണ്ട് അവൻ അരൂപിയല്ലേ അതെ ദൈവത്തിന് ചായയിലെ ദൈവം അരൂപിയാണ് പക്ഷേ പിതാവായ ദൈവം ഈ മനുഷ്യക്കുട്ടിയോട് പറഞ്ഞു നിനക്ക് എന്നെ നോക്കി മനസ്സിൽ ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവമല്ലല്ലോ നമ്മൾക്കിങ്ങനെ വെറുതെ ഇരുന്ന് അരൂപിയായ ദൈവം എന്ന് ധ്യാനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ പാവ മനുഷ്യരല്ലേ അതുകൊണ്ട് ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം കടന്നു വരുന്നത് എന്താണ് നമ്മുടെ ഈശോ കാരണം ആ ഒരു ചായയാണ് പിതാവായ ദൈവം ഇതാ എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇവനാണ് എൻ്റെ പുത്രൻ ഇവനെ നിങ്ങൾ അനുസരിക്കി പല സമയത്തും പിതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു അപ്പോൾ ആ പുത്രനെയാണ് നമ്മൾ ദൈവമായിട്ട് നമ്മുടെ മനസ്സിലെ കൊണ്ടു നടന്നിട്ടുള്ളത് അതുകൊണ്ട് പിതാവ് ഈ സിസ്റ്ററിനോട് പറഞ്ഞു ഈ ഒരു ചിത്രം നീ മനസ്സിൽ ധ്യാനിച്ചോളൂ എന്ന് അപ്പോൾ തർക്കിക്കുന്നവർ പറയും ഇത് തന്നെയാണ് എന്താ ഉറപ്പ് എന്ന് ആകെ ഒരു ഉറപ്പേ ഉള്ളൂ വിശുദ്ധ ഗ്രന്ഥത്തിൽ പിതാവായ ദൈവം നമുക്ക് തന്ന ഉറപ്പ് പുത്രൻ തമ്പുരാൻ കാണിച്ചു തന്ന പിതാവ് ഞാനെൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കാനാണ് വന്നിരിക്കുന്നത് വേറെ ഒരു കാര്യത്തിനല്ല പുത്രൻ വന്നത് പുത്രൻ ഭൂമിയിലേക്ക് വന്നത് പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും പിതാവിനെ മനുഷ്യർക്ക് പരിചയപ്പെടുത്താനുമാണ് അപ്പോൾ ഈ പിതാവ് എന്ന് പറയുമ്പോൾ പുത്രൻ്റെ തന്നെ അപ്പനാണ് അതുകൊണ്ട് പുത്രൻ്റെ പുത്രൻ്റെ തന്നെ മുഖഛായിരിക്കും അതുകൊണ്ടായിരിക്കും പിതാവ് ഇങ്ങനെ എന്നെ ഓർത്താൽ മതി എന്ന് പറയുന്നത് ഈ പിതാവിന് വേറെ ഏത് മുഖച്ചായ വേണമെങ്കിൽ സ്വീകരിക്കാം എങ്ങനെ വേണമെങ്കിൽ ദൈവമായിരിക്കാം അത് ദൈവമാണ് അതിന് അതിരുകളില്ല ഇങ്ങനെയേ വരൂ അങ്ങനെയാണ് ചായ അങ്ങനെ പറയാൻ പറ്റില്ല പിതാവ് മദർ എലിസബത്തെയോട് പറഞ്ഞു നീ എന്നെ ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചു മനുഷ്യർ നമുക്കൊക്കെ അത്രയല്ലേ ഉള്ളൂ കഴിവ് ഒരു രൂപം വേണം നമുക്ക് ഈശോയെ പിതാവേ എന്നൊക്കെ വിളിക്കുമ്പോൾ അപ്പോൾ നമ്മൾ പിതാവ് പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഒരു ചിത്രം മനസ്സിൽ കൊണ്ടുവരുന്നു അത്രയേ ഉള്ളൂ പിതാവ് പുത്രനെ അയച്ചു പുത്രൻ പിതാവിനെക്കുറിച്ച് പറഞ്ഞു അവസാനം പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞ് പുത്രനും പോയി ഇപ്പോൾ കൂടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ് അവൻ യുഗാന്ത്യം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും പിതാവ് പറഞ്ഞു സഭയ്ക്ക് പുറത്ത് കഴിയുന്ന എൻ്റെ മക്കളെ എൻ്റെ പൈതൃകമായ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നറിയണം നിങ്ങളും എൻ്റെ മക്കളാണ് അതുകൊണ്ടാണ് സ്നേഹാർദ്രമായ ഈ അപേക്ഷ ഇതുവരെ പിശാചിൻ്റെ തട്ടിപ്പുകളിലാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നതെങ്കിൽ അവൻ നിങ്ങളെ ചതിച്ചു എന്ന് സമ്മതിക്കുക പിതാവായ എൻ്റെ അടുത്തേക്ക് വരിക സ്നേഹത്തോടും ആഹ്ലാദത്തോടും കൂടെ നിങ്ങളെ ഞാൻ സ്വീകരിക്കും മനുഷ്യ മക്കളോട് എനിക്കുള്ള സ്നേഹത്തിന് ഇതാ മറ്റൊരു തെളിവ് എൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ മാഹാൻമ്യത്തെക്കുറിച്ച് ഏറെയൊന്നും ഞാൻ ഇനി പറയുന്നില്ല വിശുദ്ധ ബൈബിൾ തുറന്നു നോക്കിയാൽ മതി ക്രൂശിത രൂപത്തിലേക്കും സക്രാരിയിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും നോക്കിയാൽ മതി ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് മനസ്സിലാക്കാം പ്രിയക്കൂട്ടുകാരെ ഇത് ചെയ്താൽ മതി വിശുദ്ധ ഗ്രന്ഥം തുറന്ന് നോക്കിയാൽ മതി ക്രൂശിത രൂപത്തിലേക്കും സക്രാരിയിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും നോക്കിയാൽ മതി അതുമാത്രം മതി അവിടെ കാണാം നമ്മുടെ സ്വർഗീയ പിതാവിന് പുത്രനെ തന്ന സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം ഈ മൂന്ന് സ്ഥലങ്ങളിലും കാണാം ക്രൂഷിത രൂപത്തിൽ പുത്രൻ പിടയുമ്പോൾ പിതാവിൻ്റെ സ്നേഹം കാണാൻ കഴിയണം പരിശുദ്ധ കുർബാനയായി പുത്രൻ മാറിയപ്പോൾ പിതാവിൻ്റെ സ്നേഹമാണതെന്ന് കാണാൻ കഴിയണം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അപ്പൻ എന്താണ് ഈ മദറിനോട് ചെയ്യാൻ പറഞ്ഞത് അത് നമുക്ക് ഇന്ന് ചെയ്യാം ഇന്ന് മാത്രമല്ല എന്നും എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ട ചിത്രമാണ് പിതാ പുത്ര പവിത്രാത്മൻ പുത്രനെ വിട്ടുതന്ന പിതാവ് എപ്പോഴും പിതാവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന പുത്രൻ കഴിയുമ്പോൾ വീണ്ടും വരും യുഗാന്ത്യം വരെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം മൂന്നും ഒന്ന് എന്നാൽ മൂന്നിനും പ്രത്യേകതകൾ ഏക ദൈവം തൃത്യേക ദൈവം പിതാവ് പറഞ്ഞു എന്നെ ബഹുമാനിക്കുന്ന ഈ ദിവസത്തിൽ പിതാവിനെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥനകൾ ചൊല്ലണം എന്ന് സ്വർഗസ്ഥനായ പിതാവെ അങ്ങ് എൻ്റെ പിതാവും ഞാൻ അങ്ങയുടെ കുഞ്ഞുമാണെന്ന അറിവ് എത്ര മധുരതരം പ്രത്യേകിച്ചും എൻ്റെ ആത്മാവിൻ്റെ ആകാശങ്ങൾ മേഘാവൃതവും എൻ്റെ കുരിശ് ഭാരമേറിയതുമാണെന്നറിയുമ്പോൾ പിതാവെ അങ്ങേക്ക് എന്നോടുള്ള സ്നേഹത്തിൽ ഞാൻ വിശ്വാസമർപ്പിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയണം എന്നാണ് പറയുന്നത് അതുപോലെ പിതാവിനോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നമുക്കൊരു പ്രാർത്ഥന ചൊല്ലാം ഇന്ന് ഒരുമിച്ച് ജീവിതത്തിൻ്റെ എല്ലാ വിനാഴികളിലും അങ്ങ് എൻ്റെ പിതാവാണെന്നും ഞാൻ അങ്ങയുടെ കുഞ്ഞാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അനന്തസ്നേഹം കൊണ്ട് അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു രാപ്പകൽ അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നു എനിക്ക് കാവൽ നിൽക്കുന്നു അങ്ങയുടെ അനുമതി കൂടാതെ എൻ്റെ ഒരു തലമുടി പോലും കൊഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നല്ലതെന്താണെന്ന് എന്നേക്കാൾ നന്നായി അങ്ങയുടെ അനന്ത ജ്ഞാനം കൊണ്ട് അങ്ങ് അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കാൻ അനന്തശക്തിയാൽ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മുറിവുകൾ ഉണക്കുന്ന അങ്ങയുടെ കര ഞാൻ ചുംബിക്കട്ടെ ഞാൻ വിശ്വസിക്കുന്നു എന്നിലെ വിശ്വാസവും ശരണവും സ്നേഹവും വർദ്ധിപ്പിക്കണമേ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും എന്നെ നയിക്കുന്ന അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാൻ എന്നെ പഠിപ്പിക്കണമേ കുഞ്ഞ് അമ്മയുടെ കൈകളിൽ എന്നതുപോലെ എന്നെ അങ്ങേക്ക് സമർപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ പിതാവെ അങ്ങയെല്ലാം അറിയുന്നു കാണുന്നു എന്നെ എന്നേക്കാൾ നന്നായി അറിയുന്നതും അങ്ങ് തന്നെ പിതാവേ ഞങ്ങൾ ഞങ്ങളെപ്പോഴും അങ്ങയിലേക്ക് തിരിയണം എന്നത് അങ്ങയുടെ ആഗ്രഹമാണ് അതുകൊണ്ട് യേശുവിനോടും പരിശുദ്ധ മറിയത്തോടും ചേർന്ന് വിശ്വാസത്തോടെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഈ നിയോഗത്തിനായും ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ഒന്നിപ്പിക്കുന്നതിനും എൻ്റെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ആശയടക്കങ്ങളും പ്രവൃത്തികളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു ആമീൻ ഇത് ദൈവപിതാവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവപിതാവിനോടുള്ള ജപമാല ഇന്ന് നമുക്ക് ചൊല്ലാം അത് ഇങ്ങനെയാണ് ആദ്യത്തെ വരികൾ പിതാവിനോടുള്ള ഒരു പ്രാർത്ഥനഗാന രൂപത്തിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് തന്നെ ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു എൻ്റെ നല്ല പിതാവ് എന്നെ മുഴുവനായി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കാവൽക്കാര ആരെക്കുറിച്ചുള്ള സ്നേഹമാണോ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ മാലാഖ്യെ ഇന്നു മുതൽ എൻ്റെയൊപ്പം ഉണ്ടാകണമെന്നും എന്നെ പ്രകാശിപ്പിക്കുകയും നയിക്കുകയും ഭരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു ഒന്നാമത്തെ ദൈവീക രഹസ്യം ഏതൻ തോട്ടത്തിൽ ആദത്തിൻ്റെയും ഹവായുടെയും പാപത്തിന് ശേഷം കർത്താവിൻ്റെ ആഗമനം വാഗ്ദാനം ചെയ്ത ദൈവ പിതാവിൻ്റെ വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക കർത്താവായ ദൈവം സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ പൊടി തിന്നും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരുക്കേൽപ്പിക്കും ഉൽപ്പത്തി മൂന്ന് പതിനാല് പതിനഞ്ച് ഈ രഹസ്യം കഴിഞ്ഞാൽ ഒരു നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലുക പത്ത് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുക ഒരു തൃത്തസ്തുതി ചൊല്ലുക വീണ്ടും എൻ്റെ നല്ല പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലുക രണ്ടാമത്തെ ദൈവീകരഹസ്യം രഹസ്യം മംഗലവാർത്തയുടെ സമയത്ത് പരിശുദ്ധ കന്യകാമറിയം ദൈവഹിതത്തിന് സമ്മതമറിയിച്ചപ്പോൾ ദൈവപിതാവിനുണ്ടായ വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീതിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല ലൂക്ക ഒന്ന് മുപ്പത് മുപ്പത്തിമൂന്ന് രണ്ടാം രഹസ്യം കഴിയുമ്പോഴും ഒരു നന്മ നിറഞ്ഞ മറിയമേ പത്ത് സ്വർഗസ്ഥനായ പിതാവെ ഒരു തൃത്തസ്ഥിതി ചൊല്ലുക എൻ്റെ നല്ല പിതാവേ എന്ന പ്രാർത്ഥന വീണ്ടും ചൊല്ലുക മൂന്നാമത്തെ ദേവീ രഹസ്യം ഗതിസമയൻ തോട്ടത്തിൽ വെച്ച് ശക്തി മുഴുവൻ പുത്രന് കൊടുത്തപ്പോൾ പിതാവിനുണ്ടായ വിജയത്തിന്മേൽ നമുക്ക് ധ്യാനിക്കാം പിതാവെ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു പത്ത് സ്വർഗസ്ഥനായ പിതാവ് ഒരു തൃത്തസ്തുതി എൻ്റെ നല്ല പിതാവേ എന്ന പ്രാർത്ഥന വീണ്ടും നാലാമത്തെ ദൈവീകരഹസ്യം ഓരോ തനത് വിധിയുടെയും അവസരത്തിൽ ദൈവപിതാവിനുണ്ടാകുന്ന വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക ധൂർത്തപുത്രൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അയാൾ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞ് പിതാവെയെ സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി ലൂക്ക പതിനഞ്ച് ഇരുപത് ഇരുപത്തിനാല് ഒരു സുർഗസ്തനായ പിതാവേ ഒരു നന്മ നിറഞ്ഞ മറിയമേ പത്ത് സൃഗസ്ഥനായ പിതാവെ ഒരു തൃത്ത സ്തുതി വീണ്ടും ചൊല്ലുക എൻ്റെ നല്ല പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുക അഞ്ചാമത്തെ രഹസ്യം പൊതുവിധിയുടെ വേളയിൽ ദൈവപിതാവിൻ്റെ വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജറൂസലേം ഭർത്താവിനായ അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ അവിടുന്ന് മാ അവരോടൊത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നു പോയിരിക്കുന്നു വെളിപാട് ഇരുപത്തൊന്ന് ഒന്നേ നാല് ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ ഒരു പത്ത് സർഗസ്ഥനായ പിതാവ് ഒരു തൃത്തസ്തുതി എൻ്റെ നല്ല പിതാവേ എന്ന പ്രാർത്ഥന ഇത് കഴിയുമ്പോൾ പരശുദ്ധരാജ്ഞി എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലുക ഇനി ദൈവപിതാവിൻ്റെ ലുത്തിനിയയാണ് എല്ലാ പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ എന്നാണ് നമ്മൾ പറയേണ്ടത് നമുക്ക് ഒന്ന് ചേർന്ന് ഇന്ന് പിതാവിനെ വിളിക്കാം മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ മതി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ദൈവ പിതാവിൻ്റെ ലുത്തിനിയ സർഗസ്ഥനായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പുത്രനും ലോകരക്ഷകനുമായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എല്ലാ പ്രാർത്ഥനകളുടെ ഉടവി ഒടുവിൽ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഏറ്റുപറയാം പരിശുദ്ധാത്മാവായ ദൈവമേ ഏകദൈവമായ പരിശുദ്ധത്വമേ ലോക ദൈവമേ സമാധാന സ്ഥാപകനായ പിതാവ് അനന്തനന്മയായ പിതാവ് ഞങ്ങളുടെ മഹത്വവും സൗഭാഗ്യവുമായ പിതാവ് സകലരുടെയും സമ്പത്തായ പിതാവ് എല്ലാ രാഷ്ട്രങ്ങളുടെയും വിജയമായ പിതാവ് സകല ക്രിസ്ത്യാനികളുടെയും പ്രതീക്ഷയായ പിതാവ് സഭയുടെ അലങ്കാരമായ പിതാവ് രാജാക്കന്മാരുടെ പ്രതാപമായ പിതാവ് വിഗ്രഹബഞ്ചകനായ പിതാവ് ജനങ്ങളുടെ ആശ്വാസമായ പിതാവ് പുരോഹിതരുടെ ആനന്ദമായ പിതാവ് മനുഷ്യരുടെ വഴികാട്ടിയായ പിതാവ് പുരോഹിതരുടെ ആനന്ദമായ പിതാവേ കുടുംബജീവിതത്തിൻ്റെ ദാനമായ പിതാവേ ദരിദ്രരുടെ സഹായമായ പിതാവേ യുവാക്കളുടെ വഴികാട്ടിയായ പിതാവേ ശിശുക്കളുടെ കൂട്ടുകാരനായ പിതാവേ അടിമകളുടെ മോചനമായ പിതാവേ ഇരുളിൽ കഴിയുന്നവരുടെ വെളിച്ചമായ പിതാവേ അഹങ്കാരികളുടെ വിനാശമായ പിതാവേ നീതിമാന്മാരുടെ ജ്ഞാനമായ പിതാവേ ദുഃഖിതരുടെ ആശ്വാസമായ പിതാവേ അനാഥരുടെ പ്രത്യാശിയായ പിതാവ് ആപത്തുകളിൽ രക്ഷയുടെ തുറമുഖമായ പിതാവ് പാവപ്പെട്ടവരുടെ ആശ്വാസമായ പിതാവ് പീഡിതരുടെ സമാശ്വാസമായ പിതാവ് അശരണരുടെ അഭയമായ പിതാവ് വൃദ്ധരുടെ ആലംബമായ പിതാവ് മരണാസന്നരുടെ ആശ്രയമായ പിതാവ് ഞങ്ങളുടെ ദാഹവും ദാരിദ്ര്യവും ശമിപ്പിക്കുന്ന പിതാവ് മൃതരുടെ ജീവനായ പിതാവ് പുണ്യവാന്മാരുടെ പുകഴ്ചയായ പിതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ സമർപ്പണ പ്രാർത്ഥന ദൈവപിതാവെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശവും കൃപാവരവും ശക്തിയും തന്നാലും ഞാൻ ഒരിക്കലും ആ ദിവ്യാത്മാവിനെ കൈവിടാതിരിക്കാനും ദുഃഖിപ്പിക്കാതിരിക്കാനും എന്നിൽ ബലഹീനനാകാൻ അവിടത്തെ അനുവദിക്കാതിരിക്കാനും ആ രൂപിയുടെ ചൈതന്യത്തിൽ എന്നെ ശക്തനാക്കിയാലും പിതാവെ അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു യേശുവെ അങ്ങയുടെ ഹൃദയം തുറന്ന് എൻ്റെ ഹൃദയത്തിൽ വയ്ക്കുക പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയ ത്തോട് ചേർത്ത് ദൈവപിതാവിന് സമർപ്പിക്കുക ഇതിനു വേണ്ട കൃപാവരം എനിക്ക് വാങ്ങിത്തരണമേ ദിവ്യ പിതാവെ ആത്മാക്കളുടെ മാധുര്യമുള്ള പ്രത്യാശയായ അങ്ങ് എല്ലാവരും അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യട്ടെ ദിവ്യ പിതാവെ സർവ്വ ജനപദങ്ങളുടെയുമേൽ വർഷിക്കപ്പെടുന്ന അനന്ത നന്മയെ അങ്ങ് എല്ലാവരും അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യട്ടെ ദിവ്യ പിതാവെ മനുഷ്യരാശിയുടെ കരുണാർദ്ദ്ര ഹിമബിന്ദുവെ അങ്ങ് എല്ലാവരും അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യട്ടെ ആമേൻ പ്രിയ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ പിതാവിൻ്റെ ജപമാല ചൊല്ലാം പിതാവിനെ മാത്രം ധ്യാനിച്ചും ആരാധിച്ചും കഴിയാം അതിന് എവിടെ പോകണം പരിശുദ്ധ കുർബാനയിലായിരിക്കണം സക്രാരിയെ നോക്കണം വിശുദ്ധ കുരിശിനെ നോക്കി ധ്യാനിക്കണം ഇതാണ് പിതാവ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് അനുദപിച്ച് പിതാവിൻ്റെ അടുത്തേക്ക് വരണമെന്ന് കൂതാശകളിലൂടെ കടന്നു പോകണം എല്ലാവരും പിതാവിനെ അറിയാൻ ഇടയാകട്ടെ എല്ലാവരും പിതാവിനെ ആരാധിക്കുന്നവരായി മാറട്ടെ പിന്നെ പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്നത് എപ്പോഴും പിതാവിനെ സൂചിപ്പിക്കുന്ന പുത്രൻ പിതാവിനെ സൂചിപ്പിക്കുന്ന വചനങ്ങളെടുത്ത് ധ്യാനിക്കുവാനാണ് നമ്മൾ ദൈവപിതാവിൻ്റെ ആഗ്രഹങ്ങളോട് പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് പോയ നൂറ്റാണ്ടുകളേക്കാൾ വിശേഷ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് ഭാഗ്യമുണ്ടായ നൂറ്റാണ്ടാണ് ഇത് അതുകൊണ്ടവ പിൻവലിക്കപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം നൃത്തത്തിലെ മൂന്നാളുകളെയും സഭ മനുഷ്യരാശി മുഴുവൻ ഒരു പ്രത്യേക ഭക്തി കൊണ്ട് ബഹുമാനിക്കുന്നത് വരെ സമൂഹത്തിൽ എന്തോ കുറവുള്ളതുപോലെ തോന്നും ഞാൻ എൻ്റെ പുത്രനെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് അവൻ സ്ഥാപിച്ച സമൂഹം തിരുസഭ സൃഷ്ടാവിനെ ബഹുമാനിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിക്കൊള്ളും അതുപോലെ മദർ യവിജിനിയായ പിതാവായ ദൈവം സന്ദേശം കൊടുത്തു മാസം തോറും ആറാം തീയതി രാത്രി ഒമ്പത് മണിക്ക് ആരംഭിച്ച് പിറ്റേന്ന് രാവിലെ ആറു മണിക്ക് സമാപിക്കുന്ന വിധം ദൈവപിതാവിൻ്റെ മഹത്വ നിയോഗാർത്ഥം നിത്യ ആരാധനയും ജാഗരണ പ്രാർത്ഥനയും നടത്തണമെന്നും കൂട്ടുകാർ അവരവരുടെ സാധ്യതകൾ അനുസരിച്ച് ഇതെല്ലാം ചെയ്യുക എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് പിതാവായ ദൈവത്തെ ആരാധിച്ചും പിതാവിൻ്റെ വചനങ്ങൾ ധ്യാനിച്ചും പിതാവിനെ സന്തോഷിപ്പിക്കാം ദൈവപിതാവിനെക്കുറിച്ച് കുറേ വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് യോഹനാൻ ഒന്ന് ഒന്ന് യോഹനാൻ ഒന്ന് രണ്ട് ലൂക്കാ ഒന്ന് ആറ് ലൂക്ക ഒന്ന് എട്ട് ഒമ്പത് ലൂക്കാ ഒന്ന് ഇരുപത്തഞ്ച് യോഹനൻ മൂന്ന് പതിനാറ് ഇതെല്ലാം പിതാവിൻ്റെ വചനങ്ങളാണ് ലൂക്ക ഒന്ന് ഇരുപത്താറ് മുപ്പത്തേഴ് പിതാവിനെ പരാമർശിക്കുന്ന ഏതൊരു വചനവും നമുക്ക് ധ്യാനിച്ച് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം പിതാവായ ദൈവത്തെ ആരാധിക്കാം യോഹനൻ ഏഴ് പതിനേഴ് ലൂക്കാ ഒന്ന് അമ്പത്തെട്ട് ലൂക്ക ഒന്ന് അറുപത്തേഴ് മുതൽ എന്തുമാത്രം വചനങ്ങളാണെന്നോ ലൂക്കാ രണ്ട് നാൽപ്പത്തൊമ്പത് അല്ലല്ലേ പറയുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങളറിയുന്നില്ലേ ഇതൊക്കെയാണ് പിതാവിനെ പരാമർശിക്കുന്ന വചനങ്ങൾ സഹോദരങ്ങളെ സ്വർഗപിതാവിൻ്റെ തിരുനാൾ മനുഷ്യക്കുട്ടികളായ കുട്ടികളായ നമുക്കിന്ന് കൊണ്ടാടാം പിതാവ് പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാം ഒന്നും പൂർണതയിൽ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ കാരണം നമ്മൾ നിരന്തരം പാപം ചെയ്യുകയാണ് ചിന്തകളിൽ വാക്കുകളിൽ പ്രവൃത്തികളിലൊക്കെ പിതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ അനുദവിച്ച് വന്നാൽ എത്ര അറപ്പുള്ള ചെളിയാണെങ്കിലും ഞാൻ നിന്നെ കഴുകി വിശുദ്ധീകരിക്കും എൻ്റെ പുത്രൻ്റെ തിരുരക്തം കൊണ്ട് എന്ന് ഇന്ന് നമുക്ക് ആഴത്തിൽ അനുദപിക്കാം ഈശോയോട് പിതാവായ ദൈവത്തോട് പരിശുദ്ധാത്മാവായ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പിതാവേ പുത്രൻ്റെ തിരു രക്തം എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഞങ്ങളുടെ തലമുറയുടെ പാപത്തിന് പരിഹാരമായി ഞങ്ങൾ കാഴ്ചവെക്കുന്നു അപ്പം പരിശുദ്ധ കുർബാനയിലാകാം സക്രാരിയെ നോക്കാം വിശുദ്ധ കുരിശിനെ നോക്കി എപ്പോഴും ആരാധിക്കാം സ്വർഗപിതാവിൻ്റെ തിരുനാൾ ആശംസകൾ എല്ലാവർക്കും നൽകിക്കൊണ്ട് പിതാവിൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീയപുതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനെ സ്നേഹിക്കാനുള്ളൊരു ഹൃദയം നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിൽ ഈ എല്ലാ നിയോഗങ്ങളും നമുക്ക് കൊടുക്കാം അമ്മയുടെ വിമല ഹൃദയം വഴി ഇതെല്ലാം നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മയും ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഇന്നേ ദിവസം ഇങ്ങനെ ധ്യാനിക്കാൻ കഴിയാത്തവർ ഓഗസ്റ്റ് ഏഴാം തീയതി ഈ പ്രാർത്ഥനകൾ ചൊല്ലി പിതാവിനെ ബഹുമാനിക്കട്ടെ തമ്പരാൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകട്ടെ അമീൻ എൻ കുന്നിന്മേൽ ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ കള്ളൻമാർനടുവിൽ തേജസ്സായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയും പാഴുതും കാട്ടി അവൻ മേഘാരുടനായി മാറി ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിൻ്റെ പായേ കാണും നിൻ്റെ പായേ പൊന്നിനേക്കാളും തേളങ്ങുന്ന കിരീടം കാറ്റിൽ രാജാവായും നള്ളി വരുമ്പോൾ ആ പൊന്മോഖത്തേ മുത്താൻ എനിക്കാശയുണ്ടേ പൊന്നെ ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ ണുന്നു എൻ്റെ പായേ കാണുന്നു പായേ കാണുന്നു പായേ